നമസ്കാരം. മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ നടാലിൽ സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള കല്ലിടലിനിടെ കോൺഗ്രസ് CPM സംഘർഷം. കല്ലിടൽ നടപടികളിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ നേരിട്ടു. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കണ്ണൂർ നഗരത്തിന് സമീപം എടക്കാട് നടാലിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. രാവിലെ സർവേ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇവരെ നീക്കം ചെയ്യുന്നതിനിടെ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകരും സ്ഥലത്തെത്തി. നാട്ടിൽ വികസനം വരണമെന്നും കല്ലിടലിന് പോലീസ് സംരക്ഷണം നൽകണമെന്നും CPM പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകർ എതിർത്തതോടെ വാക്കേറ്റമുണ്ടായി. പ്രതിഷേധിച്ച ഒരു മധ്യവയസ്കനെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായും ആരോപണം ഉയർന്നു. തുടർന്ന് പോലീസ് ഇടപെട്ട് ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടു. കോൺഗ്രസ്സുകാരെ കയ്യേറ്റം ചെയ്ത രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതേ ചൊല്ലി CPM നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സമരത്തിനിടെ CPM പ്രവർത്തകർ ആക്രമിച്ചെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. എന്നാൽ CPM ആരോപണം നിഷേധിച്ചു. വികസനത്തിനായി വീടും സ്ഥലവും വിട്ടുകൊടുക്കാൻ ആളുകൾ തയ്യാറാണെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് CPM പ്രവർത്തകർ പറഞ്ഞു. വികസന പ്രവർത്തനം നടക്കുമ്പോൾ അതിനെ തടയുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകളാണ് UDFന്റെ ഭാഗത്തു നിന്നും ക്രിമിനലുകളെ വെച്ചുകൊണ്ട് നടത്തുന്നതെന്നും പ്രാദേശിക CPM നേതൃത്വം പറയുന്നു. കാങ്കോൽ മഹാശിവക്ഷേത്രം ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. കളരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ നിറക്കൽ ഘോഷയാത്രയോടെയാണ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായത്. മലബാറിന്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊട്ടത്തലച്ചി മലയിലേക്കുള്ള 65-ാമത് വിശ്വാസ തീർത്ഥാടനവും പുതു ഞായറാചരണവും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. പുലർച്ചെ ആനക്കുഴിയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിച്ചു. കുർബാനയ്ക്ക് ഫാദർ പയസ് അരീക്കാട്ട്, ഫാദർ ജ്യോതിസ് പുതുകാട്ടിൽ, ഫാദർ ജോസഫ് പാലാട്ടി, ഫാദർ സെബാസ്റ്റ്യൻ അരീച്ചാലിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ പ്രത്യേക നിയോഗങ്ങളോടെ മലയിലേക്കുള്ള കുരിശടികൾ തൊട്ടുവന്ദിച്ച് പ്രാർത്ഥനകളോടെ മലകയറി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുടിയേറ്റ ജനത മൃഗങ്ങളിൽ നിന്നും കാട്ടുതീയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ കിട്ടണമെന്ന പ്രാർത്ഥനയോടെ മലമുകളിൽ കുരിശ് സ്ഥാപിക്കുകയായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ മുടക്കമില്ലാതെ കൊട്ടത്തലച്ചി മലയിൽ തിരുക്കർമ്മങ്ങൾ നടന്നുവരുന്നു. ക്രിസ്തുനാഥന്റെ അരുമ ശിഷ്യരിൽ ഒരുവനും ഭാരതത്തിന്റെ അപ്പസ്തോലനും നമ്മുടെ പിതാവുമായ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളാണ് പുതു ഞായറാഴ്ചയായി നമ്മൾ ഇന്ന് ആഘോഷിക്കുക, ആചരിക്കുക. ജനങ്ങള് തീർത്ഥാടകര് ഈ മലയുടെ മുകളില് കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തി. ഒത്തിരിയേറെ ത്യാഗത്തോടുകൂടി രാത്രി തന്നെ വെളുപ്പാം കാലത്ത് തന്നെ ഇവിടെ എത്തി ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ജില്ലാ ഭരണകൂടം, ജില്ലാ പഞ്ചായത്ത്, എക്സൈസ്, പോലീസ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത ജനകീയ ക്യാമ്പയിൻ ജില്ലാതല യോഗം ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ മന്ത്രി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മദ്യ ഉപഭോഗം കേരളത്തിൽ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിയമവിരുദ്ധമായ മറ്റ് ലഹരി വസ്തുക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പോലീസ്, എക്സൈസ് തുടങ്ങിയ ഔദ്യോഗിക സംവിധാനം കൊണ്ടുമാത്രം പൂർണ്ണമായും ഇതിനെ ഇല്ലാതാക്കാനാവില്ല. നിയമവിരുദ്ധമായ ലഹരി ഉൽപ്പന്നങ്ങൾ അടുത്തിടെ പോലീസും എക്സൈസും പിടികൂടിയത് സർവകാല റെക്കോർഡാണ്. അത്രയും വിപുലമായ പരിശോധനയാണ് പോലീസും എക്സൈസും നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, മേയർ TO മോഹനൻ, ജില്ലാ കളക്ടർ R ചന്ദ്രശേഖർ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ എന്നിവരും പങ്കെടുത്തു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കായികക്ഷമത പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ മാർച്ചിൽ.
പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ വളരെ വളരെ ദയനീയമാണ് ഈ കായിക ക്ഷമത. കാരണം രണ്ടു കൊല്ലമായിട്ട് അനങ്ങുന്നില്ല, ഒരു കായിക പ്രക്രിയയും ഇല്ല, ഒരു എക്സസൈസും ഇല്ല, കുട്ടികളുടെ ഡാൻസും പാട്ടും ഒന്നുമില്ല, ആൺകുട്ടികൾക്കും ഇല്ല പെൺകുട്ടികൾക്കും ഇല്ല. അപ്പോൾ കായികക്ഷമത തകർന്നു കിടക്കുകയാണ്. ഇത് കുട്ടികൾക്കിതാണ് സ്ഥിതി എങ്കിൽ ഇതിനേക്കാളും കൂടുതലാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. അതുകൊണ്ട് കായികക്ഷമത ശക്തിപ്പെടുത്താനുതകുന്ന രീതിയിലുള്ള പ്രക്രിയ വേണം. നേരത്തെ പറഞ്ഞ സാംസ്കാരിക മേഖലയിലെ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ ഇടപെടണം. കേവലമായ ബോധവൽക്കരണം കൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല. നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരികളെ എങ്ങനെ അവരുടെ ഈ ശ്രദ്ധയിൽ നിന്ന് മാറ്റി, ഈ ദൗർബല്യത്തിൽ നിന്ന് മാറ്റി പൊതുസമൂഹത്തിൻ്റെ കൂട്ടെ എങ്ങനെയാണ് ഇവരെ കൊണ്ടുവരാൻ സാധിക്കുക, ആദിവാസി മേഖല ഉൾപ്പെടെ ഞാൻ പറയുന്നത്. അപ്പോൾ ആ തരത്തിലെല്ലാമുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെ സർവതല സ്പർശിയായ മേഖലയിലൂടെ ഇടപെടലിലൂടെ നമുക്ക് ഈ പറയുന്ന ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി. അപ്പോൾ ജീവിക്കാനുള്ള ഒരു തൃഷ്ണ, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ, വളരെയേറെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവുമെന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബി ജെ പിയുടെ നേതൃത്വത്തിൽ കെ ജി മാരാർ ഭവനിൽ മാരാർ സ്മൃതിദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കഠിന പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് ബി ജെ പിക്ക് ഉയരാൻ സാധിച്ചതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. കേവലം തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല, മറിച്ച് ജനങ്ങൾ കോൺഗ്രസിനെ തള്ളിയിരിക്കുകയാണെന്നും ആർക്കും രക്ഷപ്പെടുത്താനാവാത്ത നിലയിലാണ് കോൺഗ്രസ് എന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷനായി, ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കെ ദാമോദരൻ, സി സത്യപ്രകാശ് എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് കോൺഗ്രസ് തകരുന്നു, യു ഡി എഫ് തകരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയും കേരളം ഭരിക്കുന്ന മുന്നണിയും മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു രാഷ്ട്രീയ വേദിയായി കേരളത്തിന്റെ രാഷ്ട്രീയം മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ അതിന് കവിഞ്ഞ ആഗ്രഹമോ അഭിലാഷമോ ഒന്നുമല്ല, ഞാൻ നടക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണിത് കേരളത്തിൽ. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു മാറ്റം, അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് അതിന്റെ മുഖ്യധാരയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടന്നു വരും എന്നുള്ള മാരാർജിയുടെ പ്രവചനം പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് വർത്തമാനകാല രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ തരത്തിൽ അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ ഭരണത്തുടർച്ച അതൊരു ദുരന്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുകയപ്പോൾ, ഇവിടെ കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതം അത് വലിയൊരു അതിന് മുന്നിൽ വലിയ ഭീഷണി മുഴങ്ങുകയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മാർക്സിസ്റ്റ് ഗവൺമെന്റിന്റെയും സ്ത്രീ വിരുദ്ധ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള വ്യാപകമായ അക്രമങ്ങൾ നടക്കുന്നത്. അതിൽ നേതൃത്വം കൊടുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ്, സി പി എം നേതൃത്വം തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയും അപജയത്തിന്റെയും ജീർണതയെ പാതയിലാണ്. എൽ ഡി എഫ് സർക്കാർ ചട്ടങ്ങളും നിയമങ്ങളും മറികടന്ന് സർക്കാർ സർവീസിൽ പാർട്ടിക്കാരെയും സ്വന്തക്കാരെയും സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുകയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആരോപിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡയറ്റിൽ ലെക്ചർ തസ്തികയിൽ 89 പേരെയാണ് സ്ഥിരപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നത്. 2018 നവംബറിലാണ് പാർട്ടിക്ക് താൽപ്പര്യമുള്ള 89 ആളുകളെ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഡയറ്റിൽ ലെക്ചറായി നിയമിച്ചതെന്നും സ്പെഷ്യൽ റൂൾ ഫ്രെയിം ചെയ്തതിൽ ഭേദഗതി ആവശ്യമുണ്ടെന്ന കാരണം പറഞ്ഞാണ് പി എസ് സി വഴി നിയമനം നടത്താതെ ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ നടത്തിയതെന്നും ഫിറോസ് കുറ്റപ്പെടുത്തി. പത്രവാർത്തകളുടെ വ്യത്യസ്തവും അപൂർവവുമായ ശേഖരമൊരുക്കി കെ എസ് ഇ ബി ജീവനക്കാരൻ കുന്നരു സ്വദേശി പി പി ചന്ദ്രന്റെ പത്രപ്രദർശനം ശ്രദ്ധേയമായി. രാമന്തളി ഒ കെ സ്മാരക കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രദർശനോത്സവം സംഘടിപ്പിച്ചത്. ലോകചരിത്രം, ഇന്ത്യാചരിത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച അപൂർവങ്ങളായ വാർത്തകൾ ചന്ദ്രന്റെ ശേഖരത്തിലുണ്ട്. ചരിത്രം, രാഷ്ട്രീയം, കലാ, കായികം, ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം, മഹാത്മാഗാന്ധിയുടെ പ്രത്യേക വാർത്തകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ വാർത്ത തരംതിരിച്ച് സൂക്ഷിക്കുകയാണ് ചന്ദ്രൻ. 84 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ് ചന്ദ്രനെ പത്രശേഖരത്തിലേക്ക് നയിച്ചത്. ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക ആരാധന തോന്നിയിരുന്ന ചന്ദ്രന് അവരുടെ മരണമുണ്ടാക്കിയ ദുഃഖം വലുതായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതക വാർത്തകൾ പ്രത്യേകം എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഇതായിരുന്നു പത്രശേഖരണത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ നിമിത്തമായത്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന നിരവധി വ്യത്യസ്ത വാർത്തകൾ ചന്ദ്രന്റെ ശേഖരത്തിലുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട് ക്യാമ്പസിൽ 2 തവണ വിദ്യാർത്ഥികൾക്കായി ചന്ദ്രൻ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്.
2019 ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന പ്രദർശനത്തിലും ചന്ദ്രന്റെ പത്രവാർത്തകളുടെ ശേഖരം ഇടം പിടിച്ചിരുന്നു. KSCB പഴയങ്ങാടി സെക്ഷനിൽ ഓവർസിയറായ ചന്ദ്രൻ ജോലിക്കിടയിലും പത്രങ്ങൾ ശേഖരിച്ച് നിധി പോലെ സൂക്ഷിക്കുവാൻ സമയം കണ്ടെത്തുകയാണ്. രാമന്തളി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രദർശനോത്സവം മാധ്യമപ്രവർത്തകരായ സുനിൽ രാമന്തളി, KK അഷ്റഫ് തുടങ്ങിയവരാണ് ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ ഇപ്പം KSCB ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ പൊതുവേ കുട്ടിക്കാലത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു താല്പര്യം, ചരിത്ര പഠന താല്പര്യം ഉള്ളതുകൊണ്ട് പൊതുവേ അങ്ങനെ വായനയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇതുപോലെ പത്രങ്ങളൊക്കെ കണ്ടാൽ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു താല്പര്യം മുന്നേയുണ്ട്. അപ്പോൾ ആ ഇന്ദിരാഗാന്ധിൻ്റെ ആ വെടിയേറ്റ് മരിച്ച ആ വധത്തിന് ശേഷമാണ് നമ്മൾ പൊതുവേ അങ്ങനെ രാഷ്ട്രീയ ഒരു നമ്മളെ അനുഭവത്തിലുണ്ടായ ഒരു വലിയൊരു ഇതുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധി മരിച്ച് വെടിയേറ്റ് മരിച്ച കാര്യങ്ങൾ അറിയെങ്കിലും അപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ച ശേഷം നമുക്കത് ശരിക്കും എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടു. അപ്പോൾ അങ്ങനെ ആ വന്ന പത്രം മുതലാണ് ഞാൻ ശേഖരിച്ച് വെച്ചിട്ട്. അപ്പോൾ അതിൽ കുറേ പേപ്പറുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. കാരണം എല്ലാ പത്രങ്ങളും അന്ന് നമ്മൾ ശേഖരിച്ച് വെക്കാൻ മാത്രമല്ല ഒരു എടുക്കാനും പോകാനുമുള്ള പ്രയാസങ്ങൾ എല്ലാം ഒരു ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ കുറേ ഇങ്ങനെ പ്രത്യേകിച്ച് ഓരോന്ന് കാറ്റഗറി തിരിച്ച് വെച്ചു. ഈ ചരിത്രപരമായിട്ടുള്ളതും പരിസ്ഥിതി വിഷയം സംബന്ധിച്ച്, അതുപോലെ ചന്ദ്രയാൻ മംഗളയാൻ അങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട സ്പേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ തന്നെ ചിലതെന്ന് പറഞ്ഞാൽ ഈ ദുരന്തങ്ങൾ അല്ലെങ്കിൽ കൊലപാതക വിഷയം വരുന്നത് അങ്ങനെയുള്ളത്, അതുതന്നെ മറ്റേ ഇത് മരണ വാർത്തയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളത്, അതുതന്നെ ദുരന്ത വാർത്തകൾ അങ്ങനെയുള്ള പ്രത്യേക പഠനം, പിന്നെ തന്നെ ശാസ്ത്ര വിഷയത്തിൽ തന്നെ ചില പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പം ദേശാവാനിയിൽ വരുന്ന ഈ അക്ഷരമുറ്റം അങ്ങനെയുള്ള പ്രധാന വിഷയങ്ങളൊക്കെ അങ്ങനെ മുമ്പ് വേറെ വേർതിച്ച് വെക്കുന്നു. അതുതന്നെ ചിന്തയിൽ മുമ്പ് ദേശാവാനി പത്രത്തിൽ വരുന്ന ലേഖനങ്ങളും പ്രധാനങ്ങൾ, അതുതന്നെ ഏത് പത്രത്തിലായാലും മനോരമയായാലും മാതൃഭൂമിയായാലും ചില പ്രത്യേക വിഷയം വന്ന് വരുന്നതൊക്കെ ഞാനിങ്ങനെ വായിക്കുകയും അത് സൂക്ഷിച്ച് വെക്കലുമുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് വേർതിരിച്ച് ഓരോ വിഷയം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2019 കണ്ണൂർ മാങ്ങാട് എഞ്ചിനീയറിംഗ് കോളേജിൽ ചില ചരിത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദർശനത്തിൽ ഞാൻ കുറേ പത്രം ഇതുപോലെ കൊണ്ടുവച്ചിരുന്നു. 2019 ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ താവക്കരയിൽ സംഘടിപ്പിച്ചപ്പോൾ ഒരു 4 ദിവസം ഇതുപോലെ ഓൾഡ് ന്യൂസ് പേപ്പറിൻ്റെ പ്രദർശനം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൻപുറങ്ങളിലും ചിന്ത രീതിയിലെ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പത്രം ഉപയോഗപ്പെടുത്തി ഈ നമ്മുടെ രാമന്തിരിയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടില്ല. ഇനിയും ഒരുപാട് പത്രങ്ങളുണ്ട് പഴയ വിഷയവുമായി ബന്ധപ്പെട്ട്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, ഖിലാഫത്ത് പ്രസ്ഥാനം, പിന്നെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, സത്യാഗ്രഹം, ഇങ്ങനെ ഇട്ടിട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ മാത്രം ഞാൻ വേർതിരിച്ചിട്ട് ഇങ്ങനെ വിദ്യാർത്ഥികൾക്കുള്ള പഠനം ഒരു താല്പര്യം പോലെ വേറെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. വെലോസിറ്റി, മനോഹരവും ആകർഷകവുമായ സൈക്കിളുകൾ, സ്പോർട്സ് ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയുടെ അതിശയിപ്പിക്കും കളക്ഷനുമായി വെലോസിറ്റി. റീചാർജബിൾ കാർ, വോക്കർ, ട്രൈസിക്കിൾസ് തുടങ്ങിയവയുടെയും കമനീയ ശേഖരം മിതമായ വിലയിൽ വിശ്വസനീയതയോടെ വെലോസിറ്റി, ഓപ്പോസിറ്റ് SR പെട്രോൾ പമ്പ്, കുളിച്ചെമ്പ്ര, കീഴൂർ, ഇരിട്ടി.